സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ തുടരന്വേഷണത്തിന് സാധ്യത തെളിയുന്നു. അന്വേഷണം വന്നാൽ സഹകരിക്കുമെന്ന നിലപാടിലാണ് സ്വപ്ന സുരേഷ്. തുടരന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ BJP സംസ്ഥാന ഘടകവും നീക്കങ്ങൾ ആരംഭിച്ചു. ഒരുവിധം ഒഴിഞ്ഞുപോയെന്നു കരുതിയ തലവേദനയാണ് വീണ്ടും സംസ്ഥാന സർക്കാരിനെ പിടികൂടുന്നത്. നേരത്തെ തന്നെ ശിവശങ്കറിനെ വഴിവിട്ട് സംരക്ഷിച്ചു എന്ന പഴി സർക്കാർ കേട്ടതാണ്. തിടുക്കത്തിൽ സർവീസിൽ തിരിച്ചെടുത്തെങ്കിലും ആക്ഷേപം കേൾക്കേണ്ടി വന്നു. എന്നാൽ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ മാത്രം ഇനിയും പ്രതിച്ഛായ നഷ്ടത്തിന് സർക്കാർ തുനിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അനുമതിയില്ലാതെ ശിവശങ്കർ പുസ്തകമെഴുതിയത് തന്നെ നടപടിയെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ IAS ഉദ്യോഗസ്ഥൻ പരസ്യമായി വിമർശിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനവും സ്വപ്നയെ IT വകുപ്പിൽ വഴിവിട്ട് നിയമിച്ചതിൽ പുതിയ അന്വേഷണവും നേരിടേണ്ടി വരും. സ്വപ്നയുടെ മൊഴികൾ അന്വേഷണ സംഘങ്ങൾ പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് നേരത്തെ തന്നെ ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണ സാധ്യതയാണ് ഇഡിയും ക്രൈംബ്രാഞ്ചും തേടുന്നത്. തുടരന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് BJP സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം. CPM തുടരുന്ന നിശബ്ദതയും ശ്രദ്ധേയം. News 18 തിരുവനന്തപുരം. മൂന്നാഴ്ചത്തെ വിദേശ പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. ചികിത്സയ്ക്കായി കഴിഞ്ഞ മാസം 15 പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയത്. ചികിത്സയ്ക്ക് ശേഷം 29 മുഖ്യമന്ത്രി UAE എത്തിയിരുന്നു. അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത്. പാണക്കാട് കുടുംബത്തിനെതിരെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ലീഗ മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം. സമാന രീതിയിൽ ഇപ്പോഴുള്ള സുന്നി പണ്ഡിതർക്കെതിരെയും പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സമസ്ത നേതാവ് ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അന്തരിച്ച പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ കേരളത്തിലെ മുജാഹിദുകൾ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് സമസ്ത നേതാവ് ഹമീദ് ഫൈസിയുടെ ആരോപണം. പാണക്കാട് കുടുംബം അന്ധവിശ്വാസത്തിന്റെയും ഇസ്ലാമിക വിരുദ്ധതയുടെയും വക്താക്കളാണെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പാണക്കാട് നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോയിൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായ മുനവർ അലി തങ്ങളുമുണ്ട്. മുജാഹിദുകളുടെ അടിസ്ഥാന വിശ്വാസധാരയായ വഹാബിസത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സുന്നി പണ്ഡിതൻ റഹ്മത്തുള്ള കാസിമിക്കെതിരെയും ഇപ്പോൾ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് ഹമീദ് ഫൈസി ആരോപിക്കുന്നു. കാസിമി സൗദി ഭരണകൂട വിരുദ്ധനാണെന്നാണ് പ്രചാരണം. എന്റെ സുഹൃത്ത് റഹ്മത്തുള്ള കാസിമിക്കെതിരെ ഇതുപോലെ അറബിയിൽ കൃത്യമായി ഒരു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് അറബ് നാടുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചരിത്രത്തിലുടനീളം നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക വിരുദ്ധരായ ബ്രിട്ടനിൽ നിന്ന് ഡോളറുകൾ വാങ്ങി, സ്വർണം നാണയങ്ങൾ വാങ്ങി, പ്രതിമാസം ശമ്പളം പറ്റി ലോകത്തുടനീളം ബിദഅ പ്രസ്ഥാനം വഹാബിസം പ്രചരിപ്പിച്ച നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന ഈ ആത്മീയ നായകന്മാരെ ഇങ്ങനെ വികൃതമായി അറബ് സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സുന്നത്ത് ജമാഅത്തിന് മുന്നോട്ടുള്ള പ്രയാണം തടയാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അന്തരിച്ച സമസ്ത നേതാവ് KT മാനമുസ്ലിയാർക്കെതിരെയും മുജാഹിദുകൾ സൗദിയിൽ നീക്കം നടത്തിയിരുന്നുവെന്നും ഹമീദ് ഫൈസി ആരോപിച്ചു. അതേസമയം പാണക്കാട് കുടുംബത്തെ മുജാഹിദുകളിൽ നിന്ന് അകറ്റാനാണ് ഹമീദ് ഫൈസി ആരോപണം ഉന്നയിക്കുന്നതെന്ന വിമർശനവുമായി മുജാഹിദ് നേതാവ് അഹമ്മദ് അനസ് മൗലവി രംഗത്ത് വന്നു. അപ്പോൾ പാണക്കാട് തങ്ങന്മാർക്കെതിരെ മുജാഹിദുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നൊക്കെ വരുത്തിവെച്ച് ആ ഒരു നിലപാട് തന്നെ കാസിമിയുടെ കാര്യത്തിൽ മുജാഹിദുകൾ സ്വീകരിക്കുന്നു, ഇതിവരുടെ ഒരു പരിപാടിയാണ് എന്ന രൂപത്തിൽ വലിയ എന്തോ കാര്യം മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പൊതുസമൂഹത്തിനിടയിൽ ഒരു ധാരണ പരത്തിവിടുവാനും ഇനി ഏതെങ്കിലും ഒരു പാണക്കാട് തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തോടെ ഏതെങ്കിലും അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അത് തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ തകർക്കാൻ കഴിയുമോ എന്ന ഗൂഢ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരം എന്നുള്ളത് ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സമസ്തയിൽ തന്നെ ഒരു വിഭാഗം കമ്മ്യൂണിസത്തിനെതിരെ പ്രചാരണം നടത്തുമ്പോഴാണ് ഹമീദ് ഫൈസി അമ്പലക്കടവും റഹ്മത്തുള്ള കാസ്മിയും വഹാബിസം അപകടകരമാണെന്ന പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ്. ശരി മുഹമ്മദ് ഷഹീദ്, ഈ പുതിയ ആരോപണങ്ങളുടെ വിവാദത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇത് മലബാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, തീർച്ചയായും ഈ വഖഫ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് സർക്കാർ വിരുദ്ധ നീക്കം നടത്താനുള്ള ഒരു തീരുമാനം, അത് സമസ്തക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ടഭിപ്രായങ്ങൾ, ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള സമസ്ത നേതാക്കന്മാരുടെ തീരുമാനം, ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ അതിനിടയിൽ ഈ മുസ്ലിം ലീഗ് സ്വാധീനത്തിന് വഴങ്ങി കമ്മ്യൂണിസത്തിനെതിരെ സമസ്തയിൽ തന്നെയുള്ള ലീഗ് അനുകൂല നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് ഒരു പ്രചരണം, അതായത് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന സമസ്ത നേതാക്കന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആശയം തീർന്ന സംഘടനയായ CPIMമായി സമസ്തയെ അകൽച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നീക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വഹാബിസം ആണ് കമ്മ്യൂണിസം അല്ല അപകടം, വഹാബിസമാണ് അതിനേക്കാൾ വലിയ അപകടം എന്നുള്ളൊരു പ്രചരണം സമസ്തക്കുള്ളിൽ നടത്താൻ വേണ്ടി ഒരു വിഭാഗം നേതാക്കന്മാർ തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ശക്തനായ വക്താവാണ് സമസ്തയുടെ ഒരു സുന്നി നേതാവ് കൂടിയായ റഹ്മത്തുള്ള കാസിമി. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതാവ് മുൻകാലത്ത് ഈ കേരളത്തിലെ മുജാഹിദ്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ തന്നെയുള്ള വലിയ വിഭാഗം മുജാഹിദ് നേതാക്കന്മാരിൽപ്പെട്ട വലിയൊരു വിഭാഗം മുജാഹിദ് ആശയം പേർന്നവരുണ്ട്. ഇവർ ഈ മുജാഹിദ് സംഘടന, കേരളത്തിലെ മുജാഹിദ് സംഘടന, KNM ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളുണ്ട്. ഇവർ സൗദി അറേബ്യയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഇത്തരം ഒരു പ്രചരണം, അതായത് അദ്ദേഹം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പ്രചരിപ്പിക്കുന്ന ആളാണ്, അത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഈ പാണക്കാട് തങ്ങളും പാണക്കാട് കുടുംബവും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിലും അവിടെ ജനങ്ങൾക്കിടയിലും ഭരണകൂടത്തിലും പ്രചരിപ്പിച്ചു എന്നുള്ളൊരു ആരോപണവുമായി സമസ്ത നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴത്തെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ വീഡിയോയിൽ മുജാഹിദുകൾ തയ്യാറാക്കിയെന്ന് സമസ്ത നേതാവ് ആരോപിക്കുന്ന വീഡിയോയിൽ അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹമീദ് ഫൈസി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും സമസ്തയിലെ തന്നെ ഇപ്പോഴുള്ള മുജാഹിദ് വിരുദ്ധ പ്രചരണം നടത്തുന്ന റഹ്മത്തുള്ള കാസിമി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോഴും ഈ രീതിയിലുള്ള പ്രചരണം സൗദി അറേബ്യയിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ മുജാഹിദ് വിഭാഗം ശ്രമിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ കമ്മ്യൂണിസത്തിനെതിരെ സമസ്തയിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായ പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ചെമ്മാട് ദാറുൽ ഹുദയുടെ മുഖപത്രത്തിൽ, ഈ ലക്കമിറങ്ങിയ മുഖപത്രത്തിൽ കമ്മ്യൂണിസത്തിനെതിരെയുള്ള വലിയ പ്രചാരണങ്ങളും ലേഖനങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് അവരുടെ ആ പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയത്. അതിന്റെ ചുവട് പിടിച്ച് അവർ അത്തരം പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ തരത്തിൽ ഈ കമ്മ്യൂണിസത്തെക്കാൾ അപകടകാരി വഹാബിസവും സലഫിസവുമാണ്, അതായത് കേരളത്തിലെ മുജാഹിദ് വിഭാഗങ്ങളാണ് എന്നുള്ള പ്രചരണവുമായി അവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് നേരിട്ട് ഇന്ന് സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ, ആരാധനാലയങ്ങൾക്ക് ചെറിയ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് 20 പേർക്ക് വരെ ആരാധനയിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, ഒപ്പം കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ, കോഴിക്കോട് നിന്ന് ലിനിഷ എന്നിവർ ചേരുന്നു. ആദ്യം ലിനിഷയിലേക്ക്. ലിനിഷ, കോഴിക്കോട്ട് ഇന്ന് ശക്തമായ നിയന്ത്രണങ്ങളിൽ തന്നെയാണോ? പോലീസിൻ്റെ സാന്നിധ്യം നിരത്തുകളിലുണ്ടോ? ജനങ്ങൾ കാര്യമായി പുറത്തിറങ്ങാത്ത സ്ഥിതിയുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ 2741 പേർക്കാണ് കോവിഡ് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് വാരാന്ത്യ ലോക്ക്ഡൌൺ ആണ്. സാധാരണ പോലെ തന്നെ എല്ലാ വാരാന്ത്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ ആളുകൾ പുറത്തിറങ്ങുന്നത് കുറവാണ്. എന്നാൽ ആരാധനാലയങ്ങളിൽ ആളുകൾക്ക് പോകാമെന്നതിനാൽ രാവിലെ തന്നെ പള്ളികളിൽ പോകുന്ന ആളുകളുടെ ചെറിയൊരു തിരക്ക് നമുക്ക് കാണാൻ പറ്റും. മറ്റ് ക്ഷേത്രങ്ങളിലും അത്യാവശ്യ ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്നവർ റോഡിലുണ്ട്. പോലീസിന്റെ പരിശോധന ജില്ലയിൽ കുറവാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ തന്നെ സ്വയം നിയന്ത്രണം എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടവും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പോലീസ് ചെക്കിംഗ് ഒക്കെ ഇവിടെ കുറവാണ്. എരഞ്ഞിപ്പാലം ഭാഗത്ത്, അങ്ങനെ നഗരങ്ങളിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ പോലീസ് ചെക്കിംഗ് ഉള്ളൂ. എന്നിരുന്നാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ആളുകൾ പുറത്തിറങ്ങുന്നത് കുറവായതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടായതുകൊണ്ടും കോവിഡ് എണ്ണം കുറഞ്ഞതുകൊണ്ടും നിയന്ത്രണങ്ങൾ ഫലിക്കുന്നു എന്നൊരു അനുമാനത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലും തുടർന്നുള്ള ആഴ്ചകളിലുമുള്ള ലോക്ക്ഡൌൺ കൂടി തന്നെ നമുക്ക് ഈ സമ്പർക്കം ഒഴിവാക്കി ആളുകൾ പരസ്പരം കൂടിച്ചേരുന്നത് ഒഴിവാക്കി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റം വരുത്താനാകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത്. രഞ്ജിത്ത്. ശരി, സിജോ വി ജോൺ ചേരുന്നു. സിജോ, കൊച്ചിയിലെ എറണാകുളം ജില്ലയിലെ സാഹചര്യം എന്താണ്?
എറണാകുളം ജില്ലയിലും കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ പുറത്തേക്ക് വരുന്നത് കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെയൊക്കെ വിന്യസിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഇപ്പോൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പുതിയ പോയിന്റുകൾ തിരിച്ച് പോലീസുകാരെ പരിശോധനയ്ക്കായി വിന്യസിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ദിവസങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ചെക്കിങ്ങുകൾ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ എണ്ണവും പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം കുറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. പരമാവധി ആളുകൾ ഇത്തരം പരിശോധനകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുമായി സഹകരിച്ചു പോകുന്നു എന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും, കേസെടുക്കുന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. ഞായറാഴ്ചകളിൽ 20 പേർക്ക് പള്ളികളിലേക്ക് എത്തി പ്രാർത്ഥന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളികളിലേക്ക് പോകുന്നതിന് ചെറിയ രീതിയിലുള്ള തിരക്കുകൾ ആളുകളുണ്ടായിരുന്നു. പലപ്പോഴും രാവിലെ പോലീസ് എത്തുമ്പോൾ അവരോട് ആരാധനാലയങ്ങളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കടകളൊക്കെ ഏകദേശം പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഹോട്ടലുകൾ മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 11,000 കടക്കുന്ന ഒരവസ്ഥയായിരുന്നു എറണാകുളം ജില്ലയിലുള്ളത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിനുള്ള 6,000 അത് ഇന്നലെ 5,500 എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രോഗികളുടെ എണ്ണം ഇത്തരത്തിൽ കുറഞ്ഞു വരുന്നത് വലിയ ആശ്വാസം തന്നെയാണ് എറണാകുളം ജില്ലയിലുള്ളത്. ശരി, ഒപ്പം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തുണ്ട്. ഉമേഷ്, തിരുവനന്തപുരത്തും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലം ഇന്നുണ്ട്. ഇന്ന് പ്രധാനമായും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വരന്തി കർഫ്യൂവിന്റെ ഭാഗമായുള്ള പരിശോധനകൾ രാവിലെ മുതൽ തന്നെ നിരത്തുകളിൽ ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രധാന റോഡുകളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസിന്റെ പ്രത്യേക പരിശോധനകളുണ്ട്. കൃത്യമായി അവശ്യ അനുവദനീയമായ സർവീസുകളിൽ ഐ ഡി കാർഡുകൾ കരുതിയാൽ അവർക്ക് യാത്ര ചെയ്യാം. അതുകൂടാതെ ദീർഘയാത്രകൾക്ക് പോകുന്നവർ, എയർപോർട്ടിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അടക്കം പോകുന്നവർ ടിക്കറ്റിന്റെ കോപ്പികൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇതുകൂടാതെ ഇന്ന് ആരാധനാലയങ്ങളിൽ 20 പേർക്ക് പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട്. അതായത് പള്ളികളിലും മറ്റും കുർബാനകളിലെല്ലാം 20 പേർക്ക് പങ്കെടുക്കാം. അത് രാവിലെ മുതൽ തന്നെ പള്ളികളിലും മറ്റും 20 പേർ എന്ന രീതിയിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ പള്ളികളിലോ അമ്പലങ്ങളിലോ മറ്റോ പോകുന്നവർ ഇത്തരത്തിൽ കയ്യിൽ സത്യവാങ്മൂലം കരുതേണ്ടതുണ്ട്. ഇത്തരത്തിൽ സത്യവാങ്മൂലം കരുതി കഴിഞ്ഞാൽ 20 പേർക്ക് പങ്കെടുക്കാമെന്നുള്ള ഇളവിന്റെ അടിസ്ഥാനത്തിൽ ആരാധനാലയങ്ങളിലേക്ക് പോകാം. എല്ലാ ആരാധനാലയങ്ങളിലും 20 പേർ എന്നുള്ള ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ പരിശോധനകൾ കർശനമായി തുടരുന്നുണ്ട്. എല്ലാം കൃത്യമായി ഒന്നുകിൽ ഐ ഡി കാർഡുകൾ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സത്യവാങ്മൂലം കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ അടുത്ത ആഴ്ച കഴിഞ്ഞ തുടർച്ചയായി 3-ാമത്തെ ആഴ്ചയാണ് വാരാന്ത്യ ലോക്ക്ഡൌൺ നടപ്പാക്കുന്നത്. എന്നാൽ വാരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സ്വാഭാവികമായി അടുത്ത അവലോകന യോഗത്തിൽ സംബന്ധിച്ച ചർച്ചകൾ വരും. ഇത്തരത്തിൽ വാരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനങ്ങൾ അടുത്ത അവലോകന യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. കോവിഡ് വ്യാപനം കുറയുന്നുണ്ട്. പ്രതിദിന കേസുകൾ 100,000 എത്തി. അതേസമയം മരണനിരക്കിൽ വർധനവ് തുടരുകയാണ്. പുതിയ കണക്ക് പ്രകാരം കർണാടകത്തിൽ 12,009 കേസുകളും തമിഴ്നാട്ടിൽ 7,519 കേസുകളും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 11,394 പേർക്ക് കൂടി വൈറസ് സ്ഥിരീകരിച്ചു. ഇതിനിടെ ഹൈദരാബാദിലെ ബയോളജിക്കൽ ഇ എന്ന കമ്പനിയിൽ നിന്ന് 5 കോടി കോർബെവാക്സ് കോവിഡ് പ്രതിരോധ മരുന്ന് കൂടി ആരോഗ്യ മന്ത്രാലയം വാങ്ങും. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. പ്രോസിക്യൂഷൻ തനിക്കെതിരായി ഉന്നയിച്ച വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് കോടതിയിൽ എതിർവാദം സമർപ്പിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിന് ബലം പകരാൻ ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ച കേസാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദിലീപ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയും ഹാജരാക്കിയ ശബ്ദരേഖകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ്. ഗൂഢാലോചന സംബന്ധിച്ച മറ്റു തെളിവുകളിലും വസ്തുതാപരമായ പിശകുകളുണ്ട്. MG റോഡിലെ മഞ്ജുവാരുടെ ഫ്ളാറ്റിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ഒരു വാദം. എന്നാൽ മഞ്ജുവിന് ഇവിടെ ഫ്ളാറ്റില്ല. DYSP ബൈജു പൗലോസിനെ വിചാരണ കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മറ്റൊരു വാദം. ഈ സമയത്ത് അങ്കമാലി കോടതിയുടെ പരിഗണനയിലായിരുന്നു കേസെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. 2 ആഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം കേട്ടത്. 2 ശനിയാഴ്ചകളിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി. കോടതി നിർദ്ദേശപ്രകാരം ആലുവ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ച ദിലീപിന്റെ അടക്കമുള്ള മൊബൈൽ ഫോണുകൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തുകയാണ്. പ്രതികളുടെ ശബ്ദ പരിശോധനയും ഉടൻ നടത്തും. അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ നടത്തിയ ഗൂഢാലോചനകൾ വ്യക്തമാക്കുന്ന കൂടുതൽ ശബ്ദരേഖകളും സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ.
പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ലുധിയാനയിൽ നടക്കുന്ന വെർച്വൽ റാലിയിൽ രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. നിലവിലെ മുഖ്യമന്ത്രി ചിരൺജിത് സിംഗ് ചെന്നിക്കാണ് സാധ്യത. 30%-ൽ അധികം വരുന്ന ദളിത് പിന്നോക്ക വോട്ടുകൾ ചെന്നിയെ പ്രഖ്യാപിക്കുന്നതിലൂടെ അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. അനശ്വര ഗായിക ലതാ മങ്കേഷ്കറുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ 1 മാസത്തിലേറെയായി ചികിത്സയിലാണ് ലതാ മങ്കേഷ്കർ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ബ്രിച്ച് കാൻഡി ആശുപത്രി അധികൃതർ പറഞ്ഞു. സഹോദരി ആശാ ഭോസ്ലെ ഇന്നലെ ആശുപത്രിയിലെത്തി ലതാ മങ്കേഷ്കറെ കണ്ടിരുന്നു. ബ്രിട്ടൻ എലിസബത്ത് രാജ്ഞി അധികാരത്തിലെത്തിയിട്ട് ഇന്നേക്ക് 70 വർഷം. 1952 ഫെബ്രുവരി 6 രാജ്ഞിയായ എലിസബത്തിന് ഇപ്പോൾ 95 വയസ്സുണ്ട്. പിതാവ് ജോർജ് 6-ാമന്റെ ചരമദിനമായതിനാൽ ഇന്ന് 70-ാം വാർഷിക ആഘോഷങ്ങൾ ഇല്ല. മത്സ്യത്തൊഴിലാളി സജീവന്റെ ആത്മഹത്യയിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുത്തു. ഉദ്യോഗസ്ഥരെ ഫോർട്ട് കൊച്ചി RD ഓഫീസിൽ വിളിച്ചുവരുത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി സജീവന്റെ കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തേക്ക്. ഭൂമി തരം മാറ്റിക്കിട്ടാത്തതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളിയായ സജീവൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജോയിൻ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ജെറോമിക് ജോർജ് ഫോർട്ടുകൊച്ചി RD ഓഫീസിലെത്തിയത്. ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ച കമ്മീഷണർ ഫോർട്ടുകൊച്ചി RDO, പറവൂർ താലൂക്ക് ഓഫീസർ, മുത്തകുന്നം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഉദ്യോഗതലത്തിൽ വീഴ്ചയുണ്ടായോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത്. സജീവൻ ഭൂമി തരംമാറ്റത്തിനായി സമർപ്പിച്ച അപേക്ഷയിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കാലതാമസമുണ്ടായിട്ടില്ലെന്നുമാണ് ഫോർട്ടുകൊച്ചി സബ് കളക്ടർ കമ്മീഷണറെ അറിയിച്ചത്. എന്നാൽ ഈ വാദം തെറ്റാണെന്നാണ് സജീവന്റെ കുടുംബത്തിന്റെ നിലപാട്. ക്യാഷ് അടയ്ക്കുന്ന രീതിയിലുള്ള അപേക്ഷയാണ് ആദ്യം കൊടുത്തിരുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ, അത് അവർക്ക് അറിയാവുന്നതിന്റെ പേരിലാണല്ലോ പുതിയൊരു അപേക്ഷ വെക്കണമെന്ന് അവർ പറഞ്ഞത്. ക്യാഷ് അടയ്ക്കാതെ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റണമെന്ന്. അപ്പൊ ഒട്ടും പൈസ കളയാതെ ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിട്ടത്. എങ്കിൽ അതിന് പ്രകാരം ഞങ്ങൾ ഡിസംബർ മാസത്തിൽ അത് ചെയ്തതാണ്. എന്നിട്ടും അതിനേട് പിന്നെയും 1 മാസം കഴിഞ്ഞുവാ 2 മാസം കഴിഞ്ഞുവാ ഇങ്ങനെ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷണർ സജീവന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗവും കേൾക്കും. ഫോർട്ടുകൊച്ചി RD ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സജീവന്റെ കുടുംബം റവന്യൂ മന്ത്രിക്കും പരാതി നൽകും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.